ഇതൊരു പഴയ കട്ടിലാണ് കേട്ടോ, പ്ലൈവുഡൊക്കെ പോയി ഊറാൻ പിടിച്ചൊരു പഴയ കട്ടില്. നിങ്ങളുടെയൊക്കെ വീട്ടിൽ കാണത്തില്ല ഇതുപോലത്തെ കട്ടിൽ. അപ്പോൾ ഇതിൻ്റെ പ്ലൈവുഡ് എങ്ങനെ മാറാം നമുക്കൊന്ന് കാണിച്ചു തരാം. 1500 രൂപയും 2500 രൂപയും ഒക്കെ ഇട നിൽക്കുന്ന നല്ല പ്ലൈവുഡുകൾ മേടിക്കാനായിട്ട് കിട്ടും. അത് ഇതിനു വേണ്ടി നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഈ പുതിയ പ്ലൈവുഡ് ആദ്യമായിട്ട് അടിക്കുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം, ഈ പഴയ സാധനമെല്ലാം നമുക്ക് അടിച്ചിളക്കണം. അതെപ്പോഴും ഇതേപോലെ തിരിച്ചിട്ടിട്ട് പുറകിൽ നിന്ന് ആണി അടിച്ചിളക്കുന്നതാണ് ബെറ്റർ. മറ്റു മെത്തേഡ് ഉണ്ടെങ്കിൽ അതും എടുക്കാം. ഇതാ ഇതേപോലെ അടിച്ചങ്ങോട്ട് ഇളക്കുക. ഇതെന്ന് പറയുമ്പോൾ നല്ല ടൂറാൻ കയറി പൊടിഞ്ഞ് ദ്രവിച്ചിരിക്കുന്ന സാധനമാണ്. സംഭവം പുഷ്പം പോലെ ഇളകി മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിൻ്റെ ഒരു രണ്ടാമത്തെ പരിപാടി എന്ന് പറയുമ്പോൾ ഈ പഴയ ആണികളൊക്കെ ഇതിനകത്ത് തള്ളിതിപ്പുണ്ടായിരിക്കും. അതൊന്നും ഇതിനെ അടിച്ച് കളയുക, അടിച്ച് കളയാൻ പറ്റാത്ത എന്ത് ചെയ്യുക, ഒടിച്ച് കളയുക അല്ലെങ്കിൽ അടിച്ചങ്ങ് താക്കുക. പ്ലൈവുഡ് വീഴേണ്ടടുത്ത് ഒരു മുഴപ്പോ ആണികളോ ഒന്നും തന്നെ തള്ളി നിൽക്കാൻ പാടില്ല. എല്ലാം വളരെ ക്ലീൻ ചെയ്ത് സെറ്റാക്കിയിരിക്കണം. ഇനിയിപ്പോൾ അടുത്ത പരിപാടി എന്ന് പറയുമ്പോൾ ഇതിനകത്തിലെ ഈ ഒരു സമചതുരം അത് കറക്റ്റാണോ എന്ന് നോക്കുക. അതിൻ്റെ എല്ലാ കോണുകളും ഈക്വലായിട്ട് തന്നെ അളവനുസരിച്ച് വരണം. വന്നിട്ടില്ലെങ്കിൽ ഈക്വലല്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്ത് ഉളി വെച്ച് പണിഞ്ഞു കൊടുക്കുന്നത് നന്നാണ്. ഇതാ ഇതാണ് നമ്മുടെ പ്ലൈവുഡ്. 1500 രൂപയാണ് ഇതിൻ്റെ വില. ഇനി നമുക്ക് കട്ടിലിൻ്റെ ആ ഒരു ഇന്നർ വീതി അളന്നെടുത്തത് ഇവിടെ മാർക്ക് ചെയ്ത് വെക്കണം. കട്ടറൊക്കെ ഉപയോഗിക്കാൻ അറിയാത്തവരാണ് ഉപയോഗിക്കുന്നതെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കണം. കട്ടർ ഉപയോഗിക്കുന്ന അവസരത്തിൽ അതൊരിക്കലും പുറകോട്ടേക്ക് വലിക്കരുത്, ഭയങ്കര ഡേഞ്ചറാണ്. പകരം എന്ത് ചെയ്യണം, സ്റ്റോപ്പ് ചെയ്യണമെന്ന് തോന്നുവാണെങ്കിൽ അവിടെ സ്റ്റോപ്പ് ചെയ്ത് വെച്ചതിന് ശേഷം ഒന്ന് റിലാക്സ് ആയിട്ട് പുറകോട്ടെടുക്കണം. അങ്ങനെ നമ്മൾ അതിൻ്റെ വീതി കട്ട് ചെയ്തു. ഇനിയിപ്പോൾ നമുക്ക് അതിൻ്റെ നീളം കട്ട് ചെയ്യണം. ഇതാ ഇതേപോലെ കട്ടിലിൻ്റെ ആ ഒരു ഇന്നർ നീളം വളർന്നെടുത്തതിന് ശേഷം പ്ലൈവുഡിൽ കുറിച്ചിട്ട് നമുക്ക് അതും കട്ട് ചെയ്യണം. എപ്പോഴും നമുക്ക് ഒറിജിനൽ അളവിൽ നിന്ന് 2 മില്ലിയൊക്കെ കുറയ്ക്കുന്നത് വളരെ നന്നാണ്. കാരണം സംഭവം വലിയ ബലമൊന്നും പിടിക്കാതെ കയറിയും കൊണ്ടോളും. ഇപ്പോൾ നമ്മൾ നീളം കട്ട് ചെയ്യാൻ പോകണം. ഇതിനിപ്പോൾ നമുക്ക് ഒന്ന് കയറ്റിയിട്ട് നോക്കാം. കയറാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്ക് ഉളിയോ മറ്റോ ഇട്ട് ഉപയോഗിച്ചിട്ട് ടിക്ക് ചെയ്ത് ഉള്ളിലേക്ക് കയറ്റാവുന്നതാണ്. ഓക്കെ ആണെങ്കിൽ ഇനി നമുക്ക് അവനെ ഇങ്ങനെ പുറത്തെടുക്കാം. എന്നിട്ട് എന്ത് ചെയ്യണം, നമുക്കിനി ആണി അടിക്കാനുള്ള അളവ് ദാ ഇതേപോലെ വെച്ച് മാർക്ക് ചെയ്ത് വെക്കണം. ഇതോർക്ക് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഇതേപോലെ ഉളിയിട്ടൊന്ന് കോണുകളൊക്കെ ഒന്ന് കുത്തി കൊടുക്കാവുന്നതാണ്. ഈ ഇടകളൊക്കെ കൊള്ളാനുണ്ടെങ്കിൽ ഉളി ഇട്ട് തിക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ചുറ്റിയിട്ട് ഉപയോഗിച്ച് അടിച്ചു കഴിഞ്ഞാൽ പ്ലൈവുഡ് ചളുങ്ങി പോകത്തേ ഉള്ളൂ. ഇനി നമുക്ക് ആണി അടിച്ചവനെ അങ്ങ് ക്ലീൻ ചെയ്തെടുക്കണം. ദാ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സുഹൃത്തുക്കളെ വീണ്ടും കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇനിയും കണ്ടുമുട്ടുമ്പോഴേക്കും ബൈ.